നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ ദിവസം കൊണ്ട് സന്ദീപ് വാര്യരാണ് വാർത്തയിലെ താരം. ഇന്നറിയാം സന്ദീപിന്റെ ഭാവി. ബി ജെ പി നേതൃത്വവുമായി ഭിന്നതയിലായ സന്ദീപ് വാര്യർ പാർട്ടിയിൽ തുടരുന്നത് സംബന്ധിച്ച നിലപാട് ഇന്ന് വ്യക്തമാക്കും. സന്ദീപ് പാർട്ടി വിടില്ല എന്നാണ് സൂചന. പ്രശ്നപരിഹാരത്തിന് ആർ എസ് എസ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇന്നലെ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ അടക്കമുള്ളവർ സന്ദീപ് വാര്യരെ വീട്ടിലെത്തി കണ്ടിരുന്നു. ആർ എസ് എസ് നടത്തുന്ന അനുനയ നീക്കത്തിൽ ഫലമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ക്യാമ്പ്. തന്റെ മനസ്സ് ശൂന്യമെന്നും ഇനി എന്തെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ബി ജെ പി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സന്ദീപ് വാര്യർ ഒടുവിൽ പ്രതികരിച്ചത്. സന്ദീപിനെ അനുനയിപ്പിക്കാൻ വീട്ടിലെത്തിയ ആർ എസ് എസ് വിശേഷ സമ്പർക്ക് പ്രമുഖ് എ ജയകുമാർ, ബി ജെ പി നേതാവ് പി ആർ ശിവശങ്കർ എന്നിവരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്നെ സ്വാഗതം ചെയ്ത സി പി എം നേതാക്കളോട് സ്നേഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യരുടെ വീട്ടിലെത്തിയ എ ജയകുമാറും പി ആർ ശിവശങ്കറും അടച്ചിട്ട മുറിയിൽ സന്ദീപുമായി ചർച്ച നടത്തി. പാർട്ടി വിടരുതെന്ന് ആവശ്യപ്പെടാനാണ് നേതാക്കൾ എത്തിയതെങ്കിലും ചർച്ചയിൽ സന്ദീപിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടായില്ല എന്നാണ് സൂചന. നിലപാടിൽ മാറ്റമില്ലെന്ന് സന്ദീപ് ഇവരെ അറിയിച്ചതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. ജയകുമാർ തനിക്ക് ഗുരുതുല്യനാണെന്നും കാര്യങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞുവെന്നും സന്ദീപ് പറഞ്ഞു. കെ സുരേന്ദ്രൻ സംസാരിച്ചെങ്കിൽ കൂടുതൽ സന്തോഷമായേനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെച്ച പശ്ചാത്തലത്തിൽ പ്രചാരണ പരിപാടികളിൽ പുനഃക്രമീകരണം നടത്താനും പാർട്ടി ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടികൾ സി പി എം മാറ്റിയിട്ടുണ്ട്. നേരത്തെ 6-7 തീയതികളിൽ നിശ്ചയിച്ച പരിപാടി 16-17 തീയതികളിലേക്കാണ് മാറ്റിയത്. യു ഡി എഫും തുടർ പരിപാടികൾ ആലോചിച്ച ശേഷം തീരുമാനിക്കും. ഓരോ ദിവസവും വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾ അരങ്ങേറുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് തീയതി നീട്ടിയത് മുന്നണികൾക്കും നിർണായകമാണ്. സമവായമല്ല, പരിഹാരമായിരുന്നു തനിക്ക് വേണ്ടിയിരുന്നതെന്നും അതിന്റെ സമയം കഴിഞ്ഞെന്നും ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. തനിക്ക് നിരവധി അപമാനങ്ങൾ നേരിടേണ്ടി വന്നെന്നും ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി നേതൃത്വത്തിനെതിരെ പ്രത്യേകിച്ച് പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെ ഉന്നമിട്ട് കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അപമാനിതനായതിനാൽ പാലക്കാട്ട് പ്രചാരണത്തിനിറങ്ങില്ലെന്നും ശ്രീ കൃഷ്ണകുമാർ സ്ഥിരം സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒഴിവാക്കലുകൾ ഉൾപ്പെടെ ഒരുപാട് പരിപാടികളിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. പ്രധാനമന്ത്രിയോ മറ്റ് കേന്ദ്രമന്ത്രിമാരോ വരുന്ന പരിപാടികൾ തന്നെ അറിയിച്ചില്ല. അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് വന്ന പരിപാടിയും തന്നെ അറിയിച്ചില്ല. ജില്ലയുടെ പ്രധാനപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും ഇടം നൽകിയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംഘടനയുടെ ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാകില്ല എന്നത് 2021 ഓർമ്മ വേണമായിരുന്നു. കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയോടായിരുന്നു സന്ദീപ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതേസമയം താൻ നേരിട്ട വിഷമം പാർട്ടിയിലെ മുതിർന്ന ആളുകളെ അറിയിച്ചിരുന്നു. അവർ വരുമെന്ന് ആശ്വസിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. എന്നെ സംസ്ഥാന പ്രസിഡന്റ് വിളിച്ചിരുന്നു, പ്രചാരണത്തിന് ഇറങ്ങണമെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. 5-6 ദിവസമായി പ്രചാരണത്തിന് വരും എന്നതിനപ്പുറം ഏതെങ്കിലും ക്രിയാത്മകമായ നടപടി ഉണ്ടായില്ല. കൃഷ്ണകുമാറിനേക്കാൾ പ്രായം കുറഞ്ഞയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാമീപ്യം ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഓടി എത്തണമില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.